ഉമർഖാസിയുടെ ഫോട്ടോ മാറ്റി പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചരിത്രമറിയാത്ത സംഘാടകരാണ് വെളിയംകോട് ഉമർഖാസിയുടെ ഫോട്ടോ മാറ്റി പ്രദർശിപ്പിച്ച് അപമാനിച്ചതെന്നും ഇവർ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും വെളിയംകോട് ഉമർഖാസി ഫാമിലി ട്രസ്റ്റ് ഭാരവാഹികൾ മീഡിയ ടൈംസിനോട് പറഞ്ഞു. പൊന്നാനിയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസോൺ കലോത്സവ കവാടത്തോട് ചേർന്ന് മലയാളത്തിലെ സാംസ്കാരിക നവോത്ഥാന നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം പ്രമുഖ സ്വതന്ത്ര സേനാനിയും ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ സമര നായകനും സൂഫിവാര്യനുമായ വെളിയംകോട് ഉമർഖാസിയുടെ പേര് എഴുതി പണ്ഡിതനും സമസ്ത അധ്യക്ഷനുമായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഫോട്ടോ വെച്ച് അപമാനിച്ചു. ചരിത്രത്തെക്കുറിച്ച് അവബോധമില്ലാതെ നടത്തിയ ഈ പരിപാടിയിൽ ശക്തമായ പ്രതിഷേധം വെളിയംകോട് ഉമർഖാസി ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് രേഖപ്പെടുത്തി. നമസ്കാരം, ഞാൻ റസാഖ് ഉള്ളൂര്, വെളിയംകോട് ഉമർഖാസി ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പൊന്നാനി MES കോളേജിൽ സീസോൺ കലോത്സവം നടക്കുകയുണ്ടായി. ആ കലോത്സവ കവാടത്തിൽ മരണപ്പെട്ടുപോയ സാംസ്കാരിക നായകന്മാരെയും നവോത്ഥാന നായകന്മാരെയും ഫോട്ടോ പ്രദർശിപ്പിക്കട്ടായിരുന്നു. അതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സൂഫിവര്യനുമായിരുന്ന വെളിയംകോട് ഉമർഖാസിയുടെ പേരെഴുതി അദ്ദേഹത്തിന് ആ ഫോട്ടോക്ക് ബദലായി പരേതനായ പണ്ഡിതനായ സമസ്തയുടെ പ്രസിഡൻ്റായ കള്ളിയത്ത് ഉസ്താദിൻ്റെ പേര് വെച്ചാണ് ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചത്. ഉമർഖാസിയുടെ ഫോട്ടോ എന്ന വേജേനെ ആ മഹാന്റെ ആ പണ്ഡിതൻ്റെ പേര് വെച്ച് ദുരുപയോഗം ചെയ്തു. ചരിത്രമറിയാത്ത സംഘാടകരാണ് ഇതിന് പിന്നിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കണ്ണിയാണ് വെളിയംകോട് ഉമർഖാസി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ചരിത്രകാരനായ ഡോക്ടർ KK കുറുപ്പ് പറഞ്ഞ ഓർമ്മ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശാസ്ത്രീയമായി ആരംഭിക്കുന്ന ദശാബ്ദങ്ങൾക്ക് മുമ്പേ വെളിയംകോട് ഉമർഖാസി സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ സമര നായകനാണ് വെളിയംകോട് ഉമർഖാസി. അദ്ദേഹം മരണപ്പെട്ടിട്ട് 171 വർഷമായി. ഈ പൊന്നാളിൽ നിന്ന് കേവലം 3-4 കിലോമീറ്റർ ദൂരമുള്ള വെളിയംകോട് കാവേരത്ത് കാക്കത്തറ തറവാട്ടാണ് വെളിയംകോട് ഉമർഖാസി ജനിച്ചതും അവിടെ മരണപ്പെട്ടതും. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കൈവശം പോലും വെളിയംകോട് ഉമർഖാസിയുടെ ഒരു ഫോട്ടോ പോലുമില്ല. എന്നിട്ടും പണ്ഡിതനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഫോട്ടോ വെളിയംകോട് ഉമർഖാസിക്ക് ബദലായി വെച്ച് ഈ സംഘാടകർ, ചരിത്രബോധമറിയാത്ത ചരിത്രബോധമില്ലാത്ത സംഘാടകർ ഉമർഖാസിയെ അപമാനിച്ചിരിക്കുന്നു. ഉമർഖാസി ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആവശ്യപ്പെടുന്നു, ഇതിനെ ദൃശ്യമാധ്യമങ്ങളിലോ പത്രക്കുറിപ്പിലൂടെ ഈ പൊതുസമൂഹത്തോട് ഈ സംഘാടകർ മാപ്പ് പറയണമെന്നും, മാപ്പ് പറയാത്ത പക്ഷം ഉമർഖാസി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് സംഘാടകരെ ഓർമ്മപ്പെടുത്തുന്നു. തെറ്റിന് സംഘാടകർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ MT മൊയ്തുട്ടി ഹാജി, OT മുഹ്യുദ്ദീൻ മൗലവി, റസാഖ് കൂടല്ലൂർ, റഷീദ് കളത്തിൽ പറമ്പിൽ, PV ഷൈലോക്ക് എന്നിവർ അറിയിച്ചു. 18th നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉമർഖാസിയുടെ ഫോട്ടോ കുടുംബത്തിൽ പോലുമില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോ വ്യാജമാണ് എന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.